ബഹുമാന്യരായ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹാദരോട് കൂടിയ നമസ്കാരം. നാം ഇന്നിവിടെ മൂന്നാം ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായം എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിൽ ഭഗവാൻ പറയുന്നത്, വേദത്തിൽ വിധിച്ചിട്ടുള്ള വിധത്തിൽ ദിവസേന ചെയ്യേണ്ട കർമ്മത്തെ ചെയ്താലും, എന്തുകൊണ്ടെന്നാൽ കർമ്മം ചെയ്യുന്നത് കർമ്മം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, ശ്രേയസ്കരമാണ്. കർമ്മം ഒന്നും ചെയ്യാത്ത ഒരുവൻ്റെ ശരീരനിർവഹണം പോലും നേരെ ചെയ്യുക സാധിക്കില്ല. നിയതം കുരു കർമ്മത്വം, അതായത് ചെയ്യാൻ വിധിക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം നന്നായി ഭംഗിയായിട്ട് ചെയ്യുക. നിയതം എന്ന് വെച്ചാൽ വിധിക്കപ്പെട്ടത്, അതായത് നീ സ്വധർമ്മം വളരെ ശ്രദ്ധാപൂർവം ഫലപ്രദമായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഭഗവാൻ്റെ ഉപദേശം. നിങ്ങളുടെ ശരീരം, ഒരു മനുഷ്യൻ്റെ ശരീരം സജീവമായി നിലനിർത്തണമെങ്കിൽ പോലും എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശരീരം ഫിറ്റായിരിക്കണമെങ്കിൽ പോലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. ശരീര യാത്ര ജീവിതയാത്രയ്ക്ക് വലിയ താങ്ങും തണലുമായിരിക്കും. അപ്പോൾ കർമ്മം ചെയ്യുന്നത് നിഷ്ക്രിയമായി ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. കഠിന അധ്വാനിക്കും ആത്മവിശ്വാസമുള്ളവനും എപ്പോഴും മഹാലക്ഷ്മിയായ ഐശ്വര്യ ലക്ഷ്മി ദേവി തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകും, അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. നിരന്തരമായ കഠിനാധ്വാനത്തെ, ആ കഠിനാധ്വാനം ചെയ്യുന്നത് അത്തരക്കാർക്ക് മഹാലക്ഷ്മി കുറച്ച് വൈകിയാണെങ്കിൽ പോലും ഉദ്ദേശിച്ച ശ്രേയസ്സും ഭാഗ്യവും ഫലവും കൊടുക്കും. ഈ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആധ്യാത്മികമായി ഒരു ആഭിമുഖ്യം നൽകിയാൽ തീർച്ചയായും അത് മോക്ഷത്തിനുതകുന്ന ഒരു ഉപാധിയായി തീരുന്നു. ശ്രീകൃഷ്ണൻ ഈ ആശയത്തെ വളരെ വിസ്തരിച്ച് ഒമ്പതാം ശ്ലോകം മുതൽ പ്രതിപാദിക്കുന്നുണ്ട്. വേദങ്ങളിലെ കർമ്മകാണ്ഡത്തിൽ പ്രസിദ്ധമായ യജ്ഞസങ്കല്പത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ ആശയത്തിന് ആധാരമായി നിലകൊള്ളുന്നത്. വൈദിക യജ്ഞത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വൈദിക യജ്ഞമായി ഭവിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും യജ്ഞസങ്കല്പത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. മനുഷ്യൻ ജനിച്ച് 50ഓ 100ഓ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നു, അതിനിടയിൽ മരിക്കുന്നു. മനുഷ്യൻ വന്നും പോയും ഇരിക്കുന്നു. മനുഷ്യൻ്റെ സംസ്കാരവും അതുപോലെ വന്നും പോയും ഇരിക്കുന്നു. മനുഷ്യ സംസ്കാരം ആയിരക്കണക്കിന് വർഷങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിരുന്ന അവരുടെ ജീവിത രീതിയുടെ ആകെത്തുകയാണ് മനുഷ്യ സംസ്കാരം. അവരുടെ ജീവിത ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയുടെ ബൈ പ്രോഡക്റ്റാണ് നാം സംസ്കാരമായി നിലനിർത്തുന്നത്. നാം അടുത്തത് മൂന്നാം അധ്യായം 9ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 3ാം അധ്യായം 9ാം ശ്ലോകത്തിൽ ഭഗവാൻ യജ്ഞത്തെക്കുറിച്ച് വിവരിക്കുന്നു. കർമ്മം, ഭഗവാൻ പറയുന്നത് കർമ്മം യജ്ഞമായി ചെയ്യണം. കർമ്മം യജ്ഞമായി ചെയ്യണം എന്ന് വെച്ചാൽ കർമ്മം ഈശ്വരൻ്റെ ചെയ്തിയാണെന്ന് വിചാരിച്ച് നാം നമ്മുടെ കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കണം. അപ്പോൾ കർമ്മം യജ്ഞമായി ചെയ്യണമെന്ന് ഭഗവാൻ ഉദ്ഘോഷിക്കുന്നതിന് കാരണം, അവിടെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് മാറ്റിയിട്ട് ഫലത്തിനെ ആഗ്രഹിക്കാതെ നാം ചെയ്യുന്ന
കാരണം അത് ഞാനല്ല ചെയ്യുന്നത്, അത് ഭഗവാനാണ് ചെയ്യുന്നത്, ഞാനൊരു ഉപാധിയായിട്ട് മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ള ധാരണയിൽ ചെയ്താൽ അത് യജ്ഞമായി മാറുന്നു. ഈ യജ്ഞം എന്നുള്ളത് ഈശ്വരീയമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ സംഘം അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവുകയില്ല. അതിനാൽ കർമ്മം ഈശ്വര അർപ്പണമായിട്ട് അഥവാ യജ്ഞരൂപത്തിൽ അഥവാ യജ്ഞകർമ്മമായി അനുഷ്ഠിക്കുവാൻ ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നു. അതിനാൽ ഫലത്തിൽ ആസക്തിയില്ലാതെ ഈശ്വരാധനയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുക, ആ കർമ്മം യജ്ഞഭാവനയായി തീരും എന്നാണ് ഭഗവാന്റെ വിദഗ്ധ അഭിപ്രായം. യജ്ഞം എന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ മനസ്സിൽ ഓടി വരുന്നത് അഗ്നിയിൽ ഹവിസുകൾ ഹോമിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ യജ്ഞത്തിന് അഗാധമായ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ സംഘം ത്യജിച്ചുകൊണ്ട് ആകുമ്പോൾ കർമ്മം യജ്ഞമായി മാറുന്നു. വേദസംഹിതയിൽ യജ്ഞം എന്നത് യജ്ഞദ്രവ്യം സംഹരിച്ച് യജ്ഞദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഹവിസുകൾ അഗ്നിയിൽ സമർപ്പിക്കുന്നത് സ്വീകരിച്ച യജ്ഞദേവന്മാർ യജ്ഞകർത്താവിന് അവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി യജ്ഞപ്രസാദം നൽകുന്നു. യജ്ഞത്തിൽ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന്, അയജ്ഞ ദ്രവ്യങ്ങൾ സംഘടിപ്പിക്കൽ അല്ലെങ്കിൽ അത് കളക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ഘട്ടം. രണ്ടാമത്തേതായിട്ട് സംഘടിച്ച ഈ യജ്ഞദ്രവ്യങ്ങളെ ഭഗവാനിൽ സമർപ്പണം, അഗ്നിയിൽ സമർപ്പണം. അടുത്തത്, ആ യജ്ഞത്തിൽ നിന്നും വരുന്ന ഫലം, യജ്ഞഫലം അഥവാ യജ്ഞപ്രസാദം, അത് നാം പങ്കുവച്ച് കഴിക്കണം, പങ്കുവയ്ക്കണം. അപ്പോൾ അവിടെ കർമ്മമായി സമർപ്പണമായി പങ്കുവയ്ക്കലായി. ഇത് യജ്ഞത്തിൻ്റെ ഒരു സ്വഭാവം, അടിസ്ഥാന സ്വഭാവമാണ്. ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത് ഈ യജ്ഞഭാവനയിലാണ്. വൈദിക സാഹിത്യത്തിലെ യജ്ഞസങ്കല്പത്തിൻ്റെ അടിസ്ഥാനമുള്ള ഒരു കർമ്മ ദർശനമാണിത്. പല മതങ്ങളിലും ഈ യജ്ഞഭാവന കാണാം. ജൂതമതത്തിൽ ഒരു സുപ്രധാന ചടങ്ങാണ് യജ്ഞ അനുഷ്ഠാനം. അവരുടെ യജ്ഞാനുഷ്ഠാനത്തിൻ്റെ ആശയം ഇതാണ്: എല്ലാറ്റിൻ്റെയും, മനുഷ്യന് ഉള്ള എല്ലാറ്റിൻ്റെയും ഒരു ഭാഗം ഈശ്വരനായി സമർപ്പിക്കുന്നു, ബാക്കിയുള്ളത് അവർ അനുഭവിക്കുന്നു. ഇതാണ് ഈശ്വര സങ്കല്പത്തിലെ ബേസിക് അടിസ്ഥാനപരമായ തത്വമായിട്ട് അവർ വച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന് കൂടെ ഒരു പങ്ക് കൊടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ളത് വെച്ച് അവർ ജീവിതം നയിക്കുന്നു, ഇല്ലെങ്കിൽ ജീവിക്കുന്നു. ഇതാണ് ജൂതന്മാരുടെ യജ്ഞ അനുഷ്ഠാനം. ഈ ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ച് പറയണമെങ്കിൽ, നിങ്ങൾ ഒരു ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പോലും ശാസ്ത്രം പറഞ്ഞിട്ടുള്ള നാടാണ് ഭാരതം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ആഹാരം പാചകപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയണത് അത് പാപമാണ് ഭുജിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം ആർക്കെങ്കിലും ഒരു വിശക്കുന്നവനോട് കൊടുത്തിട്ട് വേണം അത് കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുന്ന ആ ആഹാരം ശുദ്ധവും പവിത്രവും ആയി തീരുന്നു. ആരൊക്കെയാണോ തനിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് തനിയെ ഭുജിക്കുന്നത് ആ വ്യക്തി പാപമാണ് ഭുജിക്കുന്നത് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. യജ്ഞ അനുഷ്ഠാനം വഴി നാം സമൂഹത്തോടും പ്രകൃതിയോടും സകല പ്രപഞ്ചജാലകങ്ങളോടും സഹജീവികളോടും പ്രതിബദ്ധത നിറവേറ്റുന്നു യജ്ഞത്തിൽ കൂടി. യുദ്ധക്കളത്തിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ച അർജുനനോട് ഇക്കാര്യമാണ് ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നത്. യജ്ഞകർമ്മം എന്ന് പറയുമ്പോൾ അതൊരു പുതിയ കർമ്മപദമായിട്ടാണ് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്.
അവിടെ കർമ്മം ചെയ്യുന്നത് ഭഗവാനാണ്. ഞാൻ എന്ന അർജുനനല്ല, ഭഗവാൻ അത് മനസ്സിലാക്കി കൊടുക്കണം. കർമ്മം ചെയ്യുന്നത് ഞാൻ ആണെന്നുള്ളതിനെ മാറ്റിവെച്ച് ഭഗവാൻ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നടത്തൂ. ഞാൻ വെറുമൊരു ഉപാധി മാത്രം, വെറും ഒരു പുല്ലാങ്കുഴൽ പോലെ. പുല്ലാങ്കുഴലിൽ വരുന്ന ഗാനം, അതിൻ്റെ സ്വരം, താളം, ലയം ഇവയെല്ലാം ഭഗവാൻ്റേതാണ്. ആ ശബ്ദവും ഭഗവാൻ്റേതാണ്. ഭഗവാന്റേതായി സമർപ്പിച്ചു കഴിഞ്ഞാൽ നാം വെറുമൊരു ഉപകരണം മാത്രം. അപ്പോൾ ഭഗവാൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പുല്ലാങ്കുഴലിൽ നിന്ന് വരുന്ന ഗാനം അതിമഹത്വമായിരിക്കും. ഇല്ലാത്തത്, ഇല്ലാതെ ഉള്ള പുല്ലാങ്കുഴൽ വെറുമൊരു മുളന്തണ്ട് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം.